അപ്പോൾ ഇന്ന് മതി ടീച്ചറിൻ്റെ കൂടത്തിൽ ഒരു അടിപൊളി തോരനുമായിട്ടാണ്, അല്ലേ ടീച്ചറെ? കോവയ്ക്കാത്തോരൻ. ഇതിനകത്ത് ടീച്ചറിൻ്റെ പാചകം ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകുമെന്ന് അറിയാം അല്ലേ? തോരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വെക്കുന്ന പോലത്തെ ഒരു തോരനല്ല, ഒരു വ്യത്യാസമുണ്ട്. കോവയ്ക്കൻ്റെ അരിച്ചിലൊക്കെ കാണാൻ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. എന്താ അതിനകത്ത് പ്രത്യേകതയും ഒക്കെ പറഞ്ഞു തന്നു തുടങ്ങിയ ടീച്ചറിൻ്റെ തുടങ്ങിയല്ലേ? ഒരു 250 കോവയ്ക്കുണ്ട്. ഇതിങ്ങനെ ചെറുതാക്കി ചെറുതാക്കി 250 ഗ്രാമം 250 എണ്ണ അല്ല, 250 ഗ്രാം തോരൻ എടുത്തിട്ടുണ്ട്. കോവയ്ക്ക ചെറുതായി മുറിച്ചത് നമുക്ക് ഈ ബൗളിലോട്ട് ഇടാം. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടുന്നു, പോരെങ്കിലും പിന്നെ ഇടാം കേട്ടോ. ഒരു സ്പൂൺ മുളക് പൊടിയോളം ഇടുന്നുണ്ട്. പാകത്തിന് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക്. കുതിരാൻ പാകത്തിനുള്ള എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ആക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കണം അല്ലേ? നല്ലോണം മിക്സ് ആക്കണം. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതെല്ലാം ജോയിൻ്റ് ആവണ്ടേ. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം ഉപ്പ് കൂടിയ പോലെയൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ മുളക് പൊടി കൂടിയ പോലെ ഇരിക്കും. കൂട്ടി വെച്ചാൽ അത് സെറ്റായിരുന്നു. ഇങ്ങനെ ഒരു 10 മിനിറ്റ്. ഇനിയിപ്പം അതിൽ കൂടുതൽ സമയം വേണമെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ ഇരുന്നാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പിടിച്ചു വരുന്നൊരു ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ തോരൻ വെക്കുമല്ലേ ഇന്നത്? ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കുകയാണ്. അതാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് തോരൻ. സാധാരണ നമ്മൾ തോരൻ ഡയറക്റ്റ് ആയിട്ട് വറവൊക്കെ ഇട്ടിട്ട് അതിലോട്ട് ഇട്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് വെക്കും. ഇതങ്ങനെയല്ല, ഇത് സെറ്റ് ആക്കി എടുക്കുക. നമ്മൾ ചിക്കനും മീനൊക്കെ മുളക് തേച്ച് വെക്കുക, മുളക് തേച്ച് വെക്കുന്ന പോലെ ഇതിലോട്ട് മുളക് തേച്ച് വെക്കുക. അപ്പോൾ 10 മിനിറ്റ് കണ്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാൻ പറ്റും. 10 മിനിറ്റ് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം, എപ്പോഴും വെക്കാം. പക്ഷേ അതെ, സ്പെഷ്യൽ തോരൻ്റെ ഒരു പവർ വേണമെങ്കിൽ ഇങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. അപ്പോൾ അതെല്ലാം സെറ്റാക്കിയിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ കോവയ്ക്ക പിടിക്കുമ്പോൾ ഒരു കട്ടി തോന്നുവേ, പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് എത്രമാത്രം ഇരിക്കുന്നു അത്രമാത്രം അത് സോഫ്റ്റായി സോഫ്റ്റായി, പിന്നെ മഷ്റൂമൊക്കെ അല്ലേ കൂണല്ലേ, അതുപോലെ അങ്ങനെ വരും. അപ്പോൾ ഈ 10 മിനിറ്റ് ടീച്ചറിൻ്റെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞോ. പുതിയ ഷോർട്ട് ഫിലിമോ പരസ്യങ്ങളോ സിനിമയോ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളതൊക്കെ? എനിക്ക് നെസ്റ്റോ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളുണ്ട്. അപ്പം അതിലോട്ട് എന്നെ പരസ്യത്തിന് വേണ്ടി വിളിച്ചിരുന്നു. ഞാൻ പോയി, ആദ്യം എന്നെ കാണണം എന്ന് പറഞ്ഞു അവർ. അപ്പോൾ ഞാൻ പോയി കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരൊരു ഏത് ഡയലോഗും ചെയ്യില്ലേന്ന് ചോദിച്ചു, അത് ചെയ്യുന്നും പറഞ്ഞു. പിന്നെ ഷൂട്ടിങ്ങിനെ വിളിച്ചു. അങ്ങനെ ഒരു ചെറിയൊരു റോളല്ലേ കിട്ടി. പരസ്യമാകുമ്പോൾ നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ, അത് കിട്ടി. ഇപ്പോൾ അത് പരസ്യം റിലീസായിട്ടുണ്ട്. അപ്പോൾ അവരിന്നലെ എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ഇന്നലെ രാത്രിയിലാണ്, വൈകുന്നേരമായി ലിങ്ക് കിട്ടുമ്പോൾ രാത്രിയായി. അങ്ങനത്തെ ഒരു സന്തോഷം കൂടി എനിക്ക്. പരസ്യത്തിൻ്റെ മോഡലും കൂടെ ആയി. അതെ അതെ, മോഡൽ അതിൽ സന്തോഷവതിയാണ്. പ്രൊജക്റ്റുകളൊക്കെ വേറെ പ്രൊജക്റ്റുകളെന്ന് പറയുമ്പോൾ എനിക്ക് അധികം. പിന്നെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു 2-3 ദിവസം. അവിടെ എനിക്കൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വന്നു. പിന്നെ കോഴിക്കോട് ഞാനൊരു വെബ് സീരീസ് ഒരു ഷെഡ്യൂൾ ചെയ്ത് നിർത്തിയിരുന്നു. അവിടെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഉടനെ അവർ വിളിക്കുകയും ചെയ്തു. ടീച്ചർ ഫ്രീ ആണെന്ന് ചോദിച്ചോ, ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ചെന്ന് 2 മണിക്കൂർ നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു എപ്പിസോഡ് ചെയ്ത് കൊടുത്തിട്ട് വരും ചെയ്തു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അവസരങ്ങൾ ഇനിയും കാത്തു കാത്തിരിക്കുന്നു. അപ്പോൾ ഒത്തിരി തിരക്കുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാചകവും നടന്നുകൊണ്ടിരിക്കുന്നു, പാചകം നടക്കുന്നുണ്ട്. എന്തായാലും ഇനിയും കുറച്ചും കൂടെ സമയമുണ്ട്. ആ സമയത്ത് ടീച്ചറിൻ്റെ ഒരു പാട്ടും കൂടെ കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമായിരിക്കും. അതെ, ഏതാ പാടണ്ടേ? കണ്ണൻ്റെ വേണോ? ടീച്ചറിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ല സിനിമ സിനിമാ ഗാനം പാടിക്കോ.
കൊ ล ല ം എനിക്ക് ഓർമ്മയില്ല വർഷം എനിക്ക് ഓർമ്മയില്ല ജീവിതം എന്ന സിനിമയിലെ അതായത് മധുവിന്റെ ഒക്കെ ഒരു യൂത്ത് കാലഘട്ടം യവന കാലഘട്ടത്തിൽ കെ ആർ വിജയ ഒക്കെ ഉള്ള സമയത്ത് അപ്പോൾ അവർ രണ്ടുപേരും കൂടി പാടി അഭിനയിച്ച ഒരു ഗാനം പാടാം നന്നാവോ എന്നറിയില്ല നന്നായിക്കോളും നന്നായില്ല ഞങ്ങൾ ക്ഷമിച്ചു കിട്ടി എൻ മാനസം എന്നും നിന്റെ ആലയം എന്നും നിന്റെ ശ്രീപദം തേടി വരുന്നു ഞാൻ കൂടെ വരുന്നു എൻ മാനസം എന്നും നിന്റെ ആലയം എന്നും നിന്റെ ശ്രീപദം തേടി വരുന്നു ഞാൻ കൂടെ വരുന്നു എന്നുയിരേ ഉയരുന്നുറവേ പൂങ്കുളിരേ കുളിരിൻ കുടമേ എന്തെന്ത് ചൊല്ലനായി വെമ്പുന്നൻ ഹൃദയം നീ എന്നും എൻ്റെ സ്വപ്നം നീ എന്നും എൻ്റെ സ്വപ്നം എൻ മാനസം എന്നും നിന്റെ ആലയം എന്നും നിന്റെ ശ്രീപദം തേടി വരുന്നു ഞാൻ കൂടെ വരുന്നു തേടി വരുന്നു ഞാൻ കൂടെ വരുന്നു നല്ല പാട്ടായിരുന്നു ഇതൊക്കെ ശരിക്കും പഴയ കാലത്തെ പാട്ടുകളാണെങ്കിൽ ഈ പാട്ടുകളൊക്കെ ഇന്നും നിലനിൽക്കുന്ന പാട്ടുകളാണ് നല്ല പാട്ടാണ് അതൊരു നല്ലൊരു സിനിമയുമായിരുന്നു എനിക്ക് ശരിക്കും അത് വ്യക്തമായിട്ട് ഓർമ്മയില്ല പിന്നെ കെ ആർ വിജയ ഒക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇരുന്ന് ജീവിക്കുന്ന പോലെയുള്ളൊരു ആക്ടിങ് ആണല്ലോ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പണ്ടായി മനസ്സിൽ കയറി കൂടിയൊരു പാട്ടാണ് പാട്ടാണ് എന്തായാലും നല്ല പാട്ടായിരുന്നു നമ്മുടെ കോവയ്ക്ക് എന്തായി റെഡി ആയിട്ടുണ്ടാവുമോ കോവയ്ക്കത് ശരിക്കും സെറ്റായി വരുമ്പോണ്ടല്ലോ അതിൽ ഇതുപോലെ ഞോളം വരുന്നില്ലേ അതെന്താണെന്നറിയോ അറിയാൻ പറ്റുമോ നമ്മൾ കോവയ്ക്കാന്ന് പറയുമ്പോൾ പച്ച കോവയ്ക്ക അതായത് ഒരു പകുതി മൂപ്പ് ഉള്ള കോവയ്ക്കാണ് ഇതിൽ ഉപയോഗിക്കുക അപ്പം നമുക്കിപ്പോൾ വിപണിയിൽ നിന്ന് വാങ്ങുമ്പോൾ അപ്പോൾ അത് നോക്കിയെടുക്കാൻ പറ്റില്ല നമ്മളടുത്ത് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ പറയുക ഇതിൽ ഒരു ചുവപ്പ് നിറമായി പോയി പഴുപ്പ് അപ്പോൾ അതിൽ കൊഴുപ്പ് കൂടും അപ്പം നമ്മളിതിൽ യെസ് പകുതി മൂക്കാനേ പാടുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത് അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി ഇങ്ങനെ വഴറ്റുമ്പോൾ ഇങ്ങനെ ഇതിൽ ചിലപ്പോൾ അടി പിടിക്കാൻ പാകതയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വരും അതാ കുഴപ്പമുണ്ട് ഇല്ലെങ്കിൽ അധികം ഞോള വരില്ല ഇതിങ്ങനെ ഞോളപ്പുണ്ടല്ലോ ഒരു ഒരു വഴുവഴുപ്പുണ്ടല്ലോ അത് വരില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം അധികം ചുമന്ന് നിറകാത്ത അതിപ്പോൾ നമുക്ക് കോവയ്ക്ക് കണ്ട പറയാൻ പറ്റില്ല പറ്റില്ല അതാണ് നമ്മൾ തോട്ടത്തിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അത് പിന്നെ എത്ര ദിവസമായി പറഞ്ഞ എത്ര ദിവസമായി പറിക്കാം ഇതിപ്പോൾ പറ്റത്തില്ല അപ്പോൾ ഇതിപ്പോൾ ആർക്കും മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഗ്രോ ബാഗ് വെച്ചിട്ടും തോട്ടമുള്ളവർക്കുമൊക്കെ ഒരു കമ്പ് കൊണ്ടുവന്ന് നടുകയാണെങ്കിൽ അത് ഉണ്ടാക്കും ദിവസം ഉപ്പേരി വെക്കാൻ പാകത്തിനുണ്ടാവും ഇതൊരു നല്ലൊരു സംഭവമാണ് കുഴപ്പമില്ല നമ്മളല്ലേ സഹിക്കുന്നത് അപ്പോൾ അല്ല അതിൻ്റെ ഒരു പാകപ്പഴിഞ്ഞ് ഇത് കണ്ടുണ്ടാക്കുന്നവരുണ്ടാക്കിക്കോട്ടെ നല്ലോണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്കിത് ഉണ്ടാക്കാം എണ്ണ ഒഴിക്കണല്ലേ ഇതിലധികം വെള്ളമില്ല ഡ്രൈ ആയ ചട്ടിയാണ് അതുകൊണ്ട് നമുക്കതിലോട്ട് എണ്ണ ഒഴിക്കും എണ്ണ അധികം നമ്മൾ വേണ്ട മറ്റേ നമ്മൾ എണ്ണയിലാണ് കുഴച്ച് വെച്ചത് ഇനിയെല്ലാം നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ ആ ബാക്കിയൊക്കെ അതേപോലെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ രണ്ട് പച്ചമുളക് ഒരു പച്ചമുളകേ ഉള്ളൂ കേട്ടോ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇതിൽ മുളക് പൊടിയല്ലേ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് 250 ഗ്രാം കോവയ്ക്ക് ഒരു പച്ചമുളക് മതി അതെ പിന്നെ മുളക് പൊടി കുട്ടികൾക്കും കൂട്ടണ്ടേ
അതെ എരിവ് കൂടുതലാണ് ഞങ്ങളെ കൊച്ചുങ്ങൾക്ക് കൂട്ടാൻ പറ്റൂല. അതിലോട്ട് ഇതാ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി മുറിച്ചതാട്ടോ. അത് എന്നിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. സെറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ മെയിൻ സംഭവം നല്ലോണം വഴറ്റി കൊടുക്കണം. വഴറ്റാൻ കുറച്ച് നേരം വഴറ്റണം. അതെ, അതിൻ്റെ ഇടയ്ക്ക് അടി പിടിക്കുന്നുണ്ടോ നോക്കണം. ഇങ്ങനെ ഈ കുവയ്ക്കാത്തറിനൊക്കെ വീട്ടില് വെക്കാറുണ്ടോ? ഓ, വെക്കാറുണ്ട്. ഇത് എന്താ സംഭവം ചോദിക്കാറുണ്ട്. ആരും പോകാത്ത റൂട്ട് കൂടെ ഒക്കെ പോകുന്നുണ്ടല്ലോ എന്നറിയാം. ചുമ്മാ എപ്പോഴും ഒരേപോലത്തെ സംഭവങ്ങളാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു ഇതുണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 15 പ്രാവശ്യം വിളിച്ചാലും ഭക്ഷണം കഴിക്കാൻ വേണ്ട വേണ്ട പറയും. അപ്പോൾ നമ്മൾ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഞങ്ങളെപ്പോഴും പറച്ച മീൻ തന്നെ കുട്ടിയെ ശരിയാവില്ലല്ലോ. പച്ചക്കറി കഴിക്കാൻ അവർക്ക് ഒരു ആകാംക്ഷ ഇങ്ങനെ ഉണ്ടാവും. അതെ അതെ അതെ. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വെക്കുമ്പോൾ അതെ. അപ്പോൾ ഇന്ന കറി വെക്കി, അന്ന് വെച്ച പോലെ അതുകൊണ്ട് വെക്കി, ഇതുകൊണ്ട് വെക്കി എന്നൊക്കെ പച്ചക്കറി കൊണ്ട് വെക്കാൻ പറയും. അപ്പോൾ ഇത് കുറച്ചു നേരം വേണം. അതൊന്ന് ചൂടായി സെറ്റായി വരാം. പച്ചക്കറി വെള്ളം ഒഴിക്കാതെ, പച്ചക്കറി കഴിക്കാത്ത പിള്ളേരെ പച്ചക്കറി കഴിപ്പിക്കാനുള്ള ഒരടവും കൂടിയാ. അങ്ങനെ പല അടവ് അവിടെ എടുക്കും ഞാൻ. പിന്നെ മുട്ട എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ മുട്ട കഴിക്കുന്ന കുട്ടികളൊക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറിയും ഇലക്കറിയും കഴിക്കാനുള്ള വിദ്യയൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ മുട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കഴിച്ചോളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ടീച്ചറാകുമ്പോൾ എല്ലാ വിദ്യയും കയ്യിൽ വേണമല്ലോ. അല്ല, പിള്ളേര് സ്കൂളിൽ വീട്ടിലുള്ളപ്പോൾ നമുക്ക് പിള്ളേര് കഴിച്ചില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ തോന്നില്ലല്ലോ. അവരെ വയറെന്ന് അറിയുമ്പോഴല്ലേ നമ്മൾ സംതൃപ്തിയാണേ. തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ച സമയത്ത് എണ്ണ ഒഴിച്ചു. ആ എണ്ണയും ഉപ്പും എല്ലാം കൂടി ഇരുന്ന് കോവയ്ക്കേട ഒരു ഇതൊക്കെ കൂടിയായിട്ട് അതിൽ നിന്ന് തന്നെ നമ്മൾ ഒഴിച്ച എണ്ണ മുഴുവൻ ഇത് വേകാനുള്ള ആവശ്യത്തിന് ഇങ്ങോട്ട് വരും. മനസ്സിലായ? പിന്നെ വറവിട്ടത് അപ്പം തന്നെ ഇത് പിടിച്ചെടുത്തു. പിന്നെ വരുന്ന മുഴുവൻ നമ്മളിത് കൂട്ടി. അപ്പം കുറേ നേരം ഇതിങ്ങനെ സെറ്റാക്കാൻ വേണ്ടി ഒരു 20-25 മിനിറ്റൊക്കെ നമ്മൾ വെച്ചാലുണ്ടല്ലോ, സൂപ്പറായിട്ട് അതിൽ തോരെ എണ്ണ ഇല്ലാണ്ട് ആ എണ്ണ മുഴുവൻ വന്ന് ഇതിനെ വീതി. അതാണ് കൂടുതൽ നേരം സെറ്റാക്കി വെക്കണം എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് നേരം കൊണ്ടുവന്ന് ഇത്ര വന്നില്ലേ. അത് ഇതിലത്തെ ഒരു വാട്ടറി അംശം ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ ഒരു അംശം കോവയ്ക്കയിലുണ്ടല്ലോ, അതൊക്കെ കൂടി അതിൻ്റെ കൂടെ ഇങ്ങോട്ട് വരും. ഉപ്പും എണ്ണയും കൂടി അങ്ങോട്ട് ചെന്നു. ഇതൊരു മുറി തേങ്ങ ചെറുക്കി ഇതാണേ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ മുഴുവനായിട്ടിട്ടാണ് ഒരു 250 ഗ്രാമിന് ഒരു അരമുറി തേങ്ങ വീതം എടുത്താൽ മതി. അപ്പോൾ ആ എണ്ണ മുഴുവൻ ഈ തേങ്ങയിലേക്ക്, നമ്മൾ വെച്ച എണ്ണ മുഴുവൻ തേങ്ങയിലേക്കും കൂടി പിടിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇങ്ങനെ നമ്മൾ ഒരുപാട് എണ്ണ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്, വെള്ളമില്ല. അപ്പോൾ എന്ത് വേണം? അപ്പോൾ നമ്മൾ
അന്ന് ഉണ്ടാക്കുന്ന വേറെ കറികൾ നമ്മൾ ഉപയോഗിക്കുന്ന കറികളുണ്ടല്ലോ അതിലൊക്കെ എണ്ണയുടെ അംശം കുറയാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളെ ബോഡിയിൽ എണ്ണയുടെ അംശം കൂടും. അത് വേറെ സ്കിൻ ഡിസീസും ഹാർട്ടിൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മാറുക. എണ്ണ അധികം കഴിക്കുന്നത് ശരിയല്ല. എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, എന്നിട്ട് എണ്ണ നല്ലോണം തേച്ച് കുളിക്കുക. നമ്മൾ പേര് സെറ്റായിട്ടുണ്ട്. ഇനി ഓഫാക്കി വെക്കാം. മുഴുവൻ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മദർ ടീച്ചറുടെ സ്പെഷ്യൽ കോവയ്ക്കാത്തവരൻ റെഡി ആയിട്ടുണ്ട് അല്ലേ? കോവയ്ക്കാത്തവരൻ അപ്പോൾ ടീച്ചർ ഇന്നും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഗസ്റ്റ് ഉണ്ട്. ബാ മേരിയമ്മ. തോരൻ കുറച്ച് തരാം, ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു? അപ്പോൾ അതിൻ്റെ ചിലവ് ചെയ്യണോ? സന്തോഷം. നല്ലൊരു തോരൻ തന്നതിൻ്റെ. എന്തായാലും ടീച്ചറിൻ്റെ പാചകങ്ങളെല്ലാം ഞാനിങ്ങനെ നോക്കാറുണ്ട്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മ പറഞ്ഞ അതേ അതേ മറുപടി തന്നെ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. അടിപൊളിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും അതുപോലെ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണത്, ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.